വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ്. ഇന്നാണ് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിളായിട്ടുള്ള ഗോതമ്പ് ദോശ കേട്ടോ. ഗോതമ്പ്, ഉപ്പ്, വെള്ളം എല്ലാം കൂടെ കലക്കുക. ഒത്തിരി ലൂസാവാനും പാടില്ല, കട്ടിയാവാനും പാടില്ല. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള സംഭവം എന്താ പറ്റുന്നതെന്ന്. വെള്ളം കൂടുതലും കുറവൊക്കെ ആവുന്നതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും കേട്ടോ. നല്ല നൈസായിട്ട് ചുട്ടെടുക്കുക, പിന്നെ ഒന്ന് മുരിയിക്കുക. അതൊക്കെയുള്ളൂ ഗോതമ്പ് ദോശ ചുടുമ്പോഴുള്ള ടിപ്സ്. ഒത്തിരി ലൂസാവല്ല, ഒത്തിരി കട്ടിക്കാവല്ല ആ ഒരു പരുവത്തിന് കേട്ടോ. നല്ല രീതിയിൽ പരത്തി കനം കുറച്ച് നൈസായിട്ട് ചുട്ടെടുക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് കല്ലിലിട്ട് രണ്ട് സൈഡും ഒക്കെ ഒന്ന് മുരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ ആക്കിയിട്ട് തോമരപ്പരിപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പെല്ലാം കൂടെ ഇട്ടൊരു മൂന്നാല് വിസിൽ കേൾപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ പരിപ്പ് ഞാനൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ടാണ് കഷ്ണങ്ങളിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചത്. ഗോതമ്പ് ദോശയും സാമ്പാറും കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ സാധാ ദോശയും സാമ്പാറും കഴിക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. നല്ല അടിപൊളിയായിട്ട് ഗോതമ്പ് ദോശ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ചപ്പാത്തി കഴിക്കുന്ന ആ ഒരു ഫീല് അതുപോലെ തന്നെ കേട്ടോ. പിന്നെ ചിലവർ ഗോതമ്പ് ദോശ മുരിക്കത്തില്ല കേട്ടോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല. ഇച്ചിരി നേരം കല്ലേ കിടന്ന് നല്ല രീതിയിലൊന്ന് കുക്കായി മുരിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ തീ കുറച്ചിട്ടിട്ട് വേണം പരത്താൻ. ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് പരത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ചെറിയ ചൂടിൽ ഇട്ടിട്ട് വേണം പരത്താൻ. പിന്നെ തീ കൂട്ടിയിട്ടിട്ട് രണ്ട് സൈഡും മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ച് വന്ന വിസിൽ ഒക്കെ ആയിട്ട് മറ്റേ ആവിയൊക്കെ പോയതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ ശരിയാക്കി എടുത്തു. ദോശപൊടിയിലും അപ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം സാമ്പാർ ഇനി കടുകൂടെ വറുത്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് സെപ്പറേറ്റ് പുളിവെള്ളം ഒന്നും ഒഴിക്കത്തില്ല കേട്ടോ. എനിക്ക് സാമ്പാറിനകത്ത് പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. തക്കാളി ഇട്ട് ആ തക്കാളിയുടെ പുളിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സാമ്പാറിനൊന്നും ഒരുപാട് പുളി അങ്ങോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചു. എനിക്ക് ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സാമ്പാർ വേണം കേട്ടോ. അങ്ങനെ സാമ്പാറിനകത്ത് മുങ്ങിയാണ് ഗോതമ്പ് ദോശ കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇസുവിന് വേണ്ടിയിട്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്നേ. അടിപൊളിയായിട്ടുള്ള പാൻ കേക്കാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്കാണ്. മുട്ടയുടെ മഞ്ഞയും കുറച്ച് പാലും അതുപോലെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പാതി അരച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കട്ടയൊന്നും ഇല്ലാതെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് ഞെവിടിയിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഇവിടെ ഏത്തപ്പഴം അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഞാനതൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി കേട്ടോ. ഇതിന് കുറച്ച് ന്യൂട്ടല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ന്യൂട്ടല്ല പാൻ കേക്കാണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂട്ടല്ലയുടെയും പഴത്തിൻ്റെയൊക്കെ മധുരം വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ മധുരം ഒന്നും ചേർക്കണ്ട. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ അതിനകത്തോട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിച്ചിരി അറിയാറായ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പാൻ കേക്കാന്ന് പറഞ്ഞിട്ട് കഴിച്ചോളും. ന്യൂട്ടല്ലയുടെയൊക്കെ ഒരിത് വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്, ഇഷ്ടപ്പെട്ടാനാണ് കഴിച്ചോളും. പക്ഷേ ഇസക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇസക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ പിന്നത് റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്കൊക്കെ നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തിയാണ് കേട്ടോ. മുട്ടയുണ്ട്, പഴമുണ്ട്, പിന്നെ നമ്മൾ സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളൊരു മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ല സ്റ്റിഫാക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബീറ്റർ ഇല്ലാതെ ഇത് ചെയ്തെടുക്കുന്നത് ഇച്ചിരി പാടാണ്. നമ്മളല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ വിസ്ക് കൊണ്ടോ ഒക്കെ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊന്ന് പൊങ്ങി വന്ന് നല്ല സെറ്റായിട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ മൈദക്കകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മൾ എത്രയിട്ട് സൂക്ഷിച്ച് ഇളക്കിക്കഴിഞ്ഞാലും ഒരു ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള
പാൻ കേക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാറ്റിയിട്ട് മൈദയിൽ തന്നെ ചെയ്തെടുക്കണം. ഇത് നല്ല അടിപൊളിയായിട്ടും നല്ല കനത്തിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തേനുള്ള നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഞാൻ വറുത്തരച്ച പുളിയാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തേങ്ങ, രണ്ട് കൂട്ടം വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, രണ്ട് മൂന്നാല് കൂട്ടം കൊച്ചുള്ളി, ഇച്ചിരി കുരുമുളക് എല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോഴത്തേന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി എല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറി കഴിയുമ്പോഴത്തേന് നമുക്ക് അരച്ചെടുക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് മുളകും മല്ലിയും കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എനിക്കിതൊന്നും അളവ് പറയാൻ അറിയത്തില്ല കേട്ടോ. ഞാനെല്ലാം എൻ്റെ ഒരു കൈക്കണക്കിനങ്ങ് ഇടുന്നതാണ്. എനിക്കല്ലാതെ കറക്റ്റ് ഇത്ര സ്പൂണെന്ന് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനോ ഒന്നും അറിയത്തില്ല കേട്ടോ. എല്ലാം ഞാൻ എൻ്റെ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നവർക്കറിയാമല്ലോ ആ ഒരു ഊഹം വെച്ചിട്ടാട്ടോ നമ്മൾ പൊടിയൊക്കെ ഇടുന്നത്. എന്നിട്ട് അരയ്ക്കാൻ നേരം എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരുപാട് ലൂസും അല്ല, അങ്ങ് ഭയങ്കര കട്ടിയല്ല ആ ഒരു പരുവത്തിന്. എന്നിട്ട് നമ്മൾ കടുവും കൂടെ വറുത്തൊഴിക്കുക കേട്ടോ. കടുവ് വറുക്കുന്ന സമയത്ത് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒന്ന് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മേളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പുളി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, വറുത്തരച്ച പുളിയെന്നോ അങ്ങനെ കാണാൻ എന്തെങ്കിലും പറയാം കേട്ടോ. ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിത് വെട്ടിക്കാലം മമ്മി ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു സംഭവം കൂട്ടി ചോറിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസായി പോകണ്ട, ഒരുപാട് തിക്കുവാണ്ട്, ഇഞ്ചിക്കറിയുടെ ഒന്നും കൂട്ട് അത്രയും തിക്കുവാവണ്ട. നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവം. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ക്യാബേജ് തോരം വെച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ പുട്ടിനെടുത്ത കുറച്ച് പയറിങ്ങനെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ക്യാബേജ് തോരനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പയറിനെ അങ്ങ് യൂസ് ചെയ്ത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കേടായി പോകത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തപ്പോൾ നല്ല വലിയ വെളുത്തുള്ളിയാണ്. ഇങ്ങനെയുള്ള വെളുത്തുള്ളിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു വെളുത്തുള്ളി ഒന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആക്കാമെന്ന്. പിന്നെ ഞാൻ സോയാബീൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെച്ച് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുക്കത്തേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു അഞ്ച് പത്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ സോയാബീന്. അതാ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞിട്ടിട്ട് ഇച്ചിരി കുരുമുളക് പൊടി കുറവായതുകൊണ്ട് ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അടിപൊളി സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ വിചാരിച്ചാൽ ഒരു കുഞ്ഞു സാലാഡ് കൂടെ ഉണ്ടാക്കാൻ അങ്ങനെ കുറച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇഞ്ചി മറക്കില്ല കേട്ടോ സലാഡിന്. ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. അതുപോലെ കരിയാപ്പില, പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ചോറുണ്ടുന്ന സമയത്ത് എടുക്കാമെന്ന് കരുതി. ഏറ്റവും നല്ലത് നമ്മൾ ഉപ്പിട്ട് മാത്രം വെച്ച് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ തൈരൊഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചുമ്മാതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പം കാണാം നമുക്ക് മീൻ കിട്ടിയ കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേനും മീൻ കൊണ്ടുത്തരും കേട്ടോ. കൊല്ലത്ത് പോയെടുക്കുന്ന നല്ല അടിപൊളി ഫ്രഷ് മീനാണ്. അപ്പോൾ എനിക്ക് അത് വെട്ടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പപ്പയെ കൊണ്ട് വെട്ടിപ്പിച്ചു കേട്ടോ. പപ്പ എനിക്ക് വെട്ടിത്തന്നു.
ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പപ്പയെ കൊണ്ട് വെട്ടിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ ആൻറ്റി ഉണ്ട് കേട്ടോ, അജി ആൻറ്റി. അജി ആൻറ്റിയുടെ മീൻകറി ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് നമ്മളൊക്കെ എപ്പോഴും അവിടെ പോയി ആഹാരം കഴിക്കാറ്. നമ്മൾ പിള്ളേരായിരുന്ന സമയത്ത്, നമ്മുടെ സ്വന്തം വീട്ടിലെ ഫുഡിനോടൊന്നും വലിയ മതിപ്പില്ലാത്തൊരു സമയത്ത് ഞങ്ങൾ പിള്ളേരായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ആഹാരം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ ചപ്പാത്തിയും മീൻകറിയും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മീൻകാരൻ വന്നപ്പം പോയി കേട്ടോ. അപ്പം ആൻറ്റി മീൻ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി പണ്ട് എങ്ങനെയായിരുന്നു ആൻറ്റി മീൻ വെക്കുന്നത്, നമ്മളെപ്പോഴും വന്ന് കൂട്ടുന്നതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ആൻറ്റി എനിക്ക് റെസിപ്പി വോയിസ് അയച്ചു തന്നെ കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് വെച്ചതാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല മീൻകറിയാണ്. അപ്പം ആദ്യം നമ്മളൊരു പാത്രത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. മല്ലിപ്പൊടി എന്ന് വെച്ചാൽ നിർബന്ധമില്ല കേട്ടോ, വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആൻറ്റി അന്നൊന്നും മല്ലിപ്പൊടി ചേർക്കത്തില്ലായിരുന്നു, ഇപ്പോൾ പിന്നെ ആർക്കും എരിയൊന്നും അങ്ങോട്ട് വേണ്ടാത്തത് കൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇടുമെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ അപ്പോൾ ശകലം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ മീൻകറി വെക്കുമ്പം അധികം മല്ലിപ്പൊടി ചേർക്കുന്ന ആളല്ല, പക്ഷേ ഇന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. ആൻറ്റി പറഞ്ഞ മിനിമം ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് കുഴച്ച് വെച്ചേക്കണം എന്നാണേ. പക്ഷേ ഒരു മണിക്കൂറൊന്നും വെക്കാനുള്ള ഇത് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വെച്ച് കാണും കേട്ടോ. പിന്നെ ആൻറ്റി പറഞ്ഞത് ഇത് ചെയ്ത് വെച്ചിട്ട് മീൻ വെട്ടാനും ഉള്ളി പൊളിക്കാനും ഒക്കെ പോയാൽ മതി, അപ്പോഴത്തേനും അത് അവിടെ നിന്ന് സെറ്റായിക്കോളും കേട്ടോ. അതിൻ്റെ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് കരിയാപ്പില ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ അതേസമയം പുളി നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ മറ്റേ അടപ്പയിൽ, പുളിവെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു അരപ്പാദ്യം കിടന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് ഒരു ബോൾ പോലെ ഉരുണ്ട് വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം വരെ നമ്മൾ കൈവിടാതെ ഇളക്കി, കരിയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അടപ്പെ തന്നെ വെച്ച് പറ്റിക്കണം കേട്ടോ, ചെറിയ തീയിൽ ആ കനലിൽ കിടന്ന് പറ്റി പറ്റി വരണം. പിന്നെ ഐസുവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീനെടുത്ത് വറക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒരു പേരിന് മുളക് പൊടിയും എല്ലാം കൂടെ ആക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ച വെളിച്ചെണ്ണയിലോട്ടിട്ട് മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീൻകറി നല്ല അടിപൊളി മീൻകറിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കിങ്ങിലൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് മുളവിൻ്റെയും മല്ലിയുടെയും മഞ്ഞളിൻ്റെ ഒന്നും കണക്ക് പറയാൻ അറിയത്തില്ല, എൻ്റേതായിട്ടുള്ളൊരു കണക്കിലാട്ടോ ഞാൻ ചേർക്കുന്നത്. അങ്ങനെ മീനൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഡീറ്റെയിലായിട്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇച്ചിരി മാവിനകത്തൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മൈദയൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ഗോതമ്പ് പൊടിയോ മൈദയോ അരിപ്പൊടിയോ എന്തുവാന്ന് വെച്ചാലൊന്ന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി വാട്ടിക്കോരിയും പുഴുങ്ങിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ആ ഒരു സ്റ്റാർച്ച് ഒന്ന് കളയുക, ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിത് കുറച്ച് എണ്ണയിൽ മാത്രം ഇട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് വലിയ ഒരു കാണാൻ വേണ്ടി ഒരു സുഖമൊന്നും ഇല്ലാത്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ അപ്പോൾ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ രാത്രിയിൽ തന്നെ രണ്ട് ദോശയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ രാവിലെ നമ്മുടെ ആ ഒരു സാമ്പാർ ഒന്ന് തിളപ്പിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.